എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ വാങ്ങിക്കുമ്പോൾ അത് ഏത് പ്രോസസ്സറുള്ള കമ്പ്യൂട്ടർ വാങ്ങണം എന്നാണ്. അതായത് പല കമ്പനികളുടെ പ്രോസസ്സർ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഇന്റൽ ആണ്, രണ്ടാമത്തേത് AMD, മൂന്നാമത്തേത് ആപ്പിൾ. ആപ്പിളിൻ്റെ എം സീരീസ് ചിപ്പുകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രൈസ് റേഞ്ചിനനുസരിച്ചാണ് നമ്മൾ ഈ പ്രോസസ്സറുകൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇനിയും പ്രോസസ്സറുകളെ പറ്റിയിട്ട് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇന്റൽ എന്ന് പറയുന്ന കമ്പനിയുടെ പ്രോസസ്സറുകളെ പറ്റിയിട്ടാണ് കൂടുതൽ സംസാരിക്കുന്നത്. അതിനുശേഷം AMD, അതിനുശേഷം ആപ്പിളിൻ്റെ എം സീരീസ് പ്രോസസ്സറുകളെ പറ്റി നമ്മൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പ്രോസസ്സറെ പറ്റി ഒരു ബേസിക് ആയിട്ടൊരു ഐഡിയ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കമ്പ്യൂട്ടർ ഇൻഡസ്ട്രിയിൽ പ്രോസസ്സറുകൾ മാനുഫാക്ചർ ചെയ്യുന്ന പ്രധാനപ്പെട്ട കമ്പനികളാണ് ഇന്റൽ, AMD, ആപ്പിൾ തുടങ്ങിയവ. അപ്പോൾ ഇന്റൽ എന്ന് പറയുന്ന കമ്പനിക്കാണ് ഏറ്റവും കൂടുതൽ പേരും പ്രതാപവും ഒക്കെ ഉള്ളത്. രണ്ടാമത്തെ കമ്പനിയാണ് AMD. ഇപ്പോൾ 2022 മുതലാണ് ആപ്പിൾ എന്ന് പറയുന്ന കമ്പനി M1 സീരീസ് അതുപോലെ M2 സീരീസ് പ്രോസസ്സറുകൾ മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്തത്. ഇതിൽ ഏതാണ് ബെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സെയിം പ്രൈസ് സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ പെർഫോമൻസ് തരുന്നത് ഏത് പ്രോസസ്സറാണെന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നോക്കുന്നത് ഇന്റൽ എന്ന് പറയുന്ന കമ്പനിയെ പറ്റിയിട്ടാണ്. ഇന്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റലിൻ്റെ പേര് അത് വന്നിരിക്കുന്നത് ഇൻ്റർനാഷണൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഒരു വലിയ ടേമിൻ്റെ ഷോർട്ട് ഫോമാണ് ഇന്റൽ. അതുപോലെ AMD എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് മൈക്രോ ഡിവൈസസ് എന്ന് പറയുന്ന ആ വലിയ ടേമിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ് AMD എന്ന് പറയുന്നത്. ഫെയർചൈൽഡ് സെമി കണ്ടക്ടർ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ കമ്പനി ഉണ്ടായിരുന്നു. ഈ കമ്പനി കാലിഫോർണിയയിലെ സാൻജോസ് എന്ന് പറയുന്ന സ്ഥലം അവസാനമാക്കിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. 1957 ഇവരുടെ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ആദ്യത്തെ ഇലക്ട്രോണിക്സ് കമ്പനിയായിരുന്നു ഈ ഫെയർചൈൽഡ് സെമി കണ്ടക്ടർ എന്നുള്ളത്. അവിടെ വർക്ക് ചെയ്ത കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ പറഞ്ഞ പോലെ ഇന്റൽ എന്ന് പറയുന്ന കമ്പനിയും അതുപോലെ AMD എന്ന് പറയുന്ന കമ്പനിയും സ്റ്റാർട്ട് ചെയ്യുന്നത്. വാൾട്ട് ജെറമിയ സാൻഡേഴ്സ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം 1936 ജനിച്ചത്. അപ്പോൾ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു കമ്പനിയാണ് 1968 ഇന്റൽ എന്ന് പറയുന്ന കമ്പനി അതിൻ്റെ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ തൊട്ടടുത്ത വർഷം 1969 നമ്മുടെ AMD എന്ന് പറയുന്ന കമ്പനിയും ഇതുപോലെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ആദ്യമായിട്ട് ഇവർ മാനുഫാക്ചർ ചെയ്ത് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്, ലോജിക് കൗണ്ടേഴ്സ്, പിന്നെ അതുപോലെ തന്നെ റാം ചിപ്പുകൾ തുടങ്ങിയവയൊക്കെയായിരുന്നു ഇവരുടെ 1969-70-71 കാലഘട്ടങ്ങളിലെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളൊക്കെ പറയുന്നത്. അതായത് ഇന്റൽ എന്ത് പ്രോസസ്സറുകൾ അല്ലെങ്കിൽ മൈക്രോ കൺട്രോൾ ആ കാലത്തുണ്ടായിരുന്നതെല്ലാം മൈക്രോ കൺട്രോളർ ആയിരുന്നു. അതായത് ആദ്യം ഉണ്ടാക്കിയ മൈക്രോ കൺട്രോളർ ആണ് 4-bit മൈക്രോ കൺട്രോളറൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്റൽ ഏത് മൈക്രോ കൺട്രോളർ ലോഞ്ച് ചെയ്താലും അതിൻ്റെ തൊട്ട് സെയിം പകർപ്പ് തന്നെ നമ്മുടെ AMD മാനുഫാക്ചർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരു കോപ്പി അടിക്കുന്ന ആ ഒരു രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ AMD കാഴ്ചവെച്ചിരുന്നത് അന്ന്. അതുപോലെ തന്നെ സീമെൻസ് എന്ന് പറഞ്ഞ കമ്പനിയുമായിട്ട് പാർട്ട്ണർഷിപ്പ് വന്നിട്ട് AMD ഒരു ചെറിയ മൈക്രോ കമ്പ്യൂട്ടറൊക്കെ മാനുഫാക്ചർ ചെയ്തിരുന്നതിന് ശേഷം പേറ്റൻ്റ് അതായത് ടെക്നോളജി വാർ അന്നും ഉണ്ടായിരുന്നു. ഇന്റൽ എന്ത് മാനുഫാക്ചർ ചെയ്യുന്നു ആ ഒരു സെയിം കാറ്റഗറിയിൽ അല്ലെങ്കിൽ സെയിം രീതിയിലുള്ള പല മൈക്രോ കൺട്രോളർ AMD മാനുഫാക്ചർ ചെയ്തിരുന്നു. അങ്ങനെ അവരൊരു ടെക്നോളജി എക്സ്ചേഞ്ച് എഗ്രിമെൻറ്റ് അവർ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. ഇന്റലും AMD അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ തന്നെ അവരുടെ പ്രൊഡക്റ്റുകളുടെ ആ ഒരു ബ്ലൂ പ്രിൻറ്റ് പ്രോസസ്സറുകളുടെ ആ ഒരു ആർക്കിടെക്ചറുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന ഒരു എഗ്രിമെൻറ്റ് രണ്ടുപേരും സൈൻ ചെയ്തു. അതിനുശേഷം ഒരുപാട് പ്രോസസ്സറുകൾ മാനുഫാക്ചറിങ്ങിൽ വന്നിട്ടുണ്ട്. ഇന്റലിൻ്റെയും AMD ഒരേ രീതിയിലുള്ള ഒരേ ആർക്കിടെക്ചർ ഫോളോ ചെയ്തിട്ടുള്ള പ്രോസസ്സറുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. ഈ AMD എന്ന് പറയുന്ന കമ്പനി പിന്നീട് ATI എന്ന് പറയുന്ന ഒരു ഗ്രാഫിക്സ് കമ്പനിയെ ടേക്ക് ഓവർ ചെയ്തു. അങ്ങനെ ATI റേഡിയോൺ ഗ്രാഫിക്സ് എന്ന് പറയുന്ന കമ്പനിമാരായിട്ട് AMD റേഡിയോൺ ഗ്രാഫിക്സ് എന്ന് പറയുന്ന കമ്പനിയായിട്ട് മാറി. ഇന്റലിൻ്റെ പ്രോസസ്സറുകൾ നോക്കുവാണെങ്കിൽ ഒരുപാട് തരം പ്രോസസ്സറുകളുണ്ട്. അപ്പോൾ ഇന്റലിൻ്റെ പ്രോസസ്സറുകൾ നമ്മൾ ഏറ്റവും പേര് കേട്ടിട്ടുള്ളത് i-series ആണ്. i3, i5, i7, i9 എന്ന് പറയുന്ന ഇൻ്റലിജൻ്റ് സീരീസ് മീൻസ് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സറുകളാണ് i3, i5, i7, i9 എന്ന് പറയുന്നത്. അതുമാത്രമല്ല ഒരു പ്രോസസ്സറിൻ്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് പല രീതിയിലുണ്ട്. അപ്പോൾ ARM എന്ന് പറയുന്നൊരു കമ്പനിയുണ്ട്. അഡ്വാൻസ്ഡ് റിസ്ക് മെഷീൻ എന്ന് പറഞ്ഞിട്ടൊരു കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലുള്ള കുറേ ആൾക്കാരോട് ചേർന്നിട്ടാണ് 1978 ഈ ARM എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് മീൻസ് പ്രോസസ്സറിൻ്റെ ഒരു ആർക്കിടെക്ചർ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ARM ബേസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോഴത്തെ ഉള്ള എല്ലാ പ്രോസസ്സറുകളും ഓൾമോസ്റ്റ് എല്ലാ പ്രോസസ്സറും തന്നെ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്റലിൻ്റെ പ്രോസസ്സറുകൾ നോക്കുവാണെങ്കിൽ നമുക്ക് പെൻഡിയം 1, 2, 3, 4, M Gold, പിന്നെ സെലറോൺ ഉണ്ട്, പിന്നെ പെൻഡിയം ഡ്യുവൽ കോർ ഉണ്ട്, പെൻഡിയം കോർ 2DO, ക്വാഡ് കോർ പ്രോസസ്സറുകൾ, പിന്നെ i-series, i3, i5, i7, i9 തുടങ്ങിയവ, അതുപോലെ തന്നെ സെർവറിൽ യൂസ് ചെയ്യുന്ന സിയോൺ പ്രോസസ്സറുകൾ ഇങ്ങനെ തുടങ്ങിയവയെല്ലാം ഉണ്ട്.
ഇനിയും ഇന്റലിൻ്റെ ഫസ്റ്റ് ജനറേഷൻ പ്രോസസ്സർ എന്ന് പറയുന്നത് 2010 ലോഞ്ച് ചെയ്ത നെഹലം എന്ന് പറഞ്ഞൊരു ആർക്കിടെക്ചർ വെച്ചിട്ടുള്ളതായിരുന്നു. ഇത് 45 nanometer, നമുക്കറിയാം ഇന്നിപ്പോൾ 4 nanometer ഉള്ള പ്രോസസ്സറുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ 10 ഇരട്ടിയോളം സൈസ് കൂടിയ കമ്പോണൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ആദ്യത്തെ പ്രോസസ്സറായിരുന്നു ഈ ഫസ്റ്റ് ജനറേഷൻ i3 i5 എന്നൊക്കെ പറയുന്നതും, അതുപോലെ തന്നെ ഈ പെൻഡിയം പ്രോസസ്സറുകളെല്ലാം തന്നെ. 2011 ഇറങ്ങിയ ഇന്റലിൻ്റെ പ്രോസസ്സറുകൾക്ക് നമ്മൾ പൊതുവെ പറയുന്ന പേരാണ് സെക്കൻഡ് ജനറേഷൻ പ്രോസസ്സറുകൾ എന്ന് പറയും. അപ്പോൾ അത് ഫോളോ ചെയ്ത് വന്നിട്ട് ഒരു ആർക്കിടെക്ചർ എന്ന് പറയുന്നത് സാൻഡി ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു ആർക്കിടെക്ചർ ആയിരുന്നു. 32 nanometer ആയിരുന്നു അതിൻ്റെ ആ ഒരു കമ്പോണൻസിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത്. അതായത് കമ്പോണൻസ് സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോസസ്സറിനുള്ളിലെ കമ്പോണൻസും അതിൻ്റെ സർക്യൂട്ടിൻ്റെ ഒരു വിഡ്ത് ആണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ തേർഡ് ജനറേഷൻ എന്ന് പറയുന്നത് 2012 ഇറങ്ങിയ പ്രോസസ്സറുകളാണ്. ഇത് ഐ വി ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു ആർക്കിടെക്ചർ ഫോളോ ചെയ്ത് വന്ന പ്രോസസ്സറുകളായിരുന്നു. 22 nanometer ആയിരുന്നു ഇവയുടെ ഒരു സൈസ് എന്ന് പറയുന്നത്, കമ്പോണൻസ് സൈസ് എന്ന് പറയുന്നത്. 50% ലെസ് എനർജി ആയിരുന്നു അതിനാവശ്യമായി വന്നിരുന്നത് തൊട്ട് മുമ്പത്തെ ജനറേഷനേക്കാളും. അതുപോലെ 68% പെർഫോമൻസ് ബൂസ്റ്റും ഉണ്ടായിരുന്നു. അതുപോലെ ഫോർത്ത് ജനറേഷൻ പ്രോസസർ എന്ന് പറയുന്നത് ഹാസ്വെൽ എന്ന് പറയുന്ന ഒരു ആർക്കിടെക്ചർ ഫോളോ ചെയ്ത് വന്നിട്ടുള്ളതാണ്. 22 nanometer ആയിരുന്നു ഈ ഹാസ്വെൽ ആർക്കിടെക്ചറിൽ വന്നിരിക്കുന്ന ആ ഒരു പ്രോസസ്സറിൻ്റെ എല്ലാ കമ്പോണൻസിൻ്റെ സൈസ് എന്നൊക്കെ പറയുന്നത്. LGA 1150, 2011 തുടങ്ങിയ സോക്കറ്റുകളിൽ വരുന്നതെല്ലാം തന്നെ ഈ ഫോർത്ത് ജനറേഷനായിരുന്നു. DDR4 RAM സപ്പോർട്ട് ചെയ്യുന്നതും ഈ ഫോർത്ത് ജനറേഷൻ മുതലുള്ളതാണ്. അതായത് 2011 ശേഷം ഇറങ്ങിയ പ്രോസസ്സറിലൊക്കെയാണ് DDR4 RAM സപ്പോർട്ട് ചെയ്ത് വന്നിരുന്നത്. ഫിഫ്ത്ത് ജനറേഷൻ എന്ന് പറയുന്നത് 2015 ഇറങ്ങിയ ഇന്റലിൻ്റെ പ്രോസസ്സറുകളായിരുന്നു. അത് ബ്രോഡ്വെൽ എന്ന് പറയുന്ന ഒരു ആർക്കിടെക്ചർ ഫോളോ ചെയ്ത് വന്ന പ്രോസസ്സറുകളാണ്. ഇവ കൂടുതലായിട്ടും 14 nanometer, അതായത് 14 nanometer ടെക്നോളജി യൂസ് ചെയ്ത് വന്ന പ്രോസസ്സറുകളായിരുന്നു ഇവയെല്ലാം തന്നെ. അതുപോലെ തന്നെ 37% സൈസ് കുറവായിരുന്നു. ഇനി അടുത്തതാണ് സിക്സ്ത് ജനറേഷൻ ഇന്റലിൻ്റെ പ്രോസസ്സറുകൾ എന്ന് പറയുന്നത്. ഇത് 2015 ലോഞ്ച് ചെയ്തത്. സ്കൈലേക്ക് എന്ന് പറയുന്ന ഒരു ആർക്കിടെക്ചർ ഫോളോ ചെയ്ത് വന്ന പ്രോസസ്സറുകളായിരുന്നു. ഇത് ഫോർത്ത് ജനറേഷൻ്റെ സെയിം നാനോമീറ്റർ ടെക്നോളജി തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പെർഫോമൻസ് ബൂസ്റ്റ് മാത്രമേ ഇതിലുണ്ടായിരുന്നുള്ളൂ, അല്ലാതെ കമ്പോണൻസ് വൈസ് ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഇറങ്ങിയതാണ് സെവൻത് ജനറേഷൻ ഇന്റലിൻ്റെ പ്രോസസ്സറുകൾ എന്ന് പറയുന്നത്. ഇത് KB Lake എന്ന് പറയുന്ന ഒരു ആർക്കിടെക്ചർ ഫോളോ ചെയ്ത് വന്ന പ്രോസസ്സറുകളായിരുന്നു. 2016 ഈ സെവൻത് ജൻ പ്രോസസ്സറുകൾ ലോഞ്ച് ചെയ്തത്. ഇതും ഒരു 14 nanometer ടെക്നോളജി യൂസ് ചെയ്യുന്ന പ്രോസസ്സറുകളൊക്കെ തന്നെയായിരുന്നു. ഇത് സപ്പോർട്ട് ചെയ്യുന്നത് 4K graphics 4K video, ഇത് 3D ഗ്രാഫിക്സ് പെർഫോമൻസ്, 4K video പ്ലേബാക്ക് തുടങ്ങിയവ സപ്പോർട്ട് ചെയ്യും. അതായത് 4K videos ഒക്കെ നമുക്ക് സ്മൂത്ത് ആയിട്ട് ഒരു സെവൻത് ജനിന് മേലോട്ടുള്ള സിസ്റ്റത്തിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇന്റലിൻ്റെ. ഇനി 8th generation ഇന്റലിൻ്റെ പ്രോസസ്സറുകൾ ഫോളോ ചെയ്ത് വന്നിരുന്ന ഒരു ആർക്കിടെക്ചറായിരുന്നു KB Lake എന്ന് പറയും. ഇത് 2017 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇത് ഏകദേശം ഒരു 14 nanometer ടെക്നോളജി തന്നെയാണ് യൂസ് ചെയ്ത് വന്നിരുന്നത്. ഇത് DDR4 തന്നെ കുറച്ച് സ്പീഡ് കൂടിയ റാം സപ്പോർട്ട് ചെയ്യുന്നതാണ്. 2666 MHz റാം സപ്പോർട്ട് ചെയ്യുന്ന പ്രോസസ്സറുകളൊക്കെ ആയിരുന്നു അത്. ഇനിയും 9th generation ഇന്റലിൻ്റെ പ്രോസസ്സറുകൾ എന്ന് പറയുന്നത് KB Lake എന്ന് പറയുന്ന ഒരു ആർക്കിടെക്ചർ ഫോളോ ചെയ്ത് വന്ന പ്രോസസ്സറുകളായിരുന്നു. ഈ പ്രോസസ്സറിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ Level 3 ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞ ഒരു 16 MB വരുന്നുണ്ടായിരുന്നു. അതായത് ഇതിൻ്റെ എല്ലാ പ്രോസസ്സറുകളുടെയും കൂടി ഒരു 4 cores മിനിമം പറയുന്നുണ്ടായിരുന്നു. 10th generation ഇന്റലിൻ്റെ പ്രോസസ്സറുകൾ വന്നിരുന്നത് 2018 Canon Lake അഥവാ Ice Lake എന്ന് പറഞ്ഞൊരു ആർക്കിടെക്ചർ ഫോളോ ചെയ്ത് വന്ന പ്രോസസ്സറുകളായിരുന്നു. 10 nanometer ടെക്നോളജി ആയിരുന്നു ഇതിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ DDR4 ഹയർ സ്പീഡിലുള്ള, അതായത് 3200 MHz റാമുകൾ സപ്പോർട്ട് ചെയ്യുന്ന കൂടിയായിരുന്നു ഈ 10th generation Canon Lake ആർക്കിടെക്ചർ ഫോളോ ചെയ്ത് വന്നിരുന്ന ഈ പ്രോസസ്സറുകൾ എന്ന് പറയുന്നത്. അതുപോലെ Wi-Fi 6, അതുപോലെ Thunderbolt 3 കണക്ഷൻ തുടങ്ങിയവ ഈ പ്രോസസ്സറിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരുന്നു. അതുപോലെ DDR4 ഏറ്റവും കൂടിയ പേര് സ്പീഡായ 3733 MHz സ്പീഡൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതും ഈ പ്രോസസ്സറായിരുന്നു. 11th generation പ്രോസസ്സറുകൾ ഇന്റൽ ലോഞ്ച് ചെയ്തത് 2021. അതായത് 2018 ഇന്റൽ കാര്യമായ പുതിയ ജനറേഷൻസ് ഒന്നും ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല. അപ്പോൾ 2021 ഇന്റൽ 11th generation, അതായത് Rockel Lake എന്ന് പറയുന്ന ആർക്കിടെക്ചർ ഫോളോ ചെയ്തുകൊണ്ട് വന്നിരുന്ന പ്രോസസ്സറുകൾ മാനുഫാക്ചർ ചെയ്യുന്നത്. ഇത് ഈ പറഞ്ഞ പോലെ Wi-Fi 6E സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ DDR4X ഏറ്റവും കൂടിയ സ്പീഡായ 4266 MHz സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇത് 4K graphics UHD graphics ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് 13th generation ഇന്റലിൻ്റെ പ്രോസസ്സറുകളൊക്കെയാണ് നമുക്കിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതും ഇതുപോലെ തന്നെ 8 nanometer ടെക്നോളജിയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ പ്രോസസ്സർ അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നോക്കാം. നമ്മൾ ഏത് കമ്പ്യൂട്ടർ ആണെങ്കിലും ഇന്റലിൻ്റെ പ്രോസസ്സറുള്ള ഏത് കമ്പ്യൂട്ടർ ആണെങ്കിലും അതിൻ്റെ സിസ്റ്റം പ്രോപ്പർട്ടീസ് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബ്രാൻഡ് നെയിമാണ് യൂസ് ചെയ്യുന്നത്, ഇന്റൽ എന്ന് പറയുന്നത്. അത് രജിസ്റ്റേർഡ് ലോഗോയാണ്. ആ കോർ എന്ന് പറയുന്നൊരു ട്രേഡ് മാർക്കാണ്. അപ്പോൾ ഫസ്റ്റ് ആ ഒരു സെഗ്മെൻറ്റ് കാണിക്കുന്ന ബ്രാൻഡിനെയാണ്. രണ്ടാമത്തെ സെഗ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റും ബ്രാൻഡ് മോഡിഫയർ കാണിക്കുന്നുണ്ട്. i3 i5 i7 എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഇത് ഓഡ് നമ്പേഴ്സാണ്. ഈ നമ്പർ കൂടുന്തോറും പ്രോസസ്സറിൻ്റെ ഒരു ക്യാപ്പബിലിറ്റിയും അത് കപ്പാസിറ്റിയൊക്കെ കുറച്ച് കൂടുതലായിരിക്കും. i3നേക്കാളും കൂടുതൽ പെർഫോമൻസ് വരുന്നത് i5 ആണ്, അതിനേക്കാളും കൂടുതൽ i7, അതിനേക്കാളും കൂടുതൽ i9 എന്നിങ്ങനെയാണ് അതിൻ്റെ പെർഫോമൻസ് ബൂസ്റ്റ് വരുന്നത്.
അടുത്ത നമ്മൾ നോക്കുവാണെങ്കിൽ ജനറേഷൻ ഇൻഡിക്കേറ്ററാണ് കാണുന്നത്. അപ്പോൾ ഈ പിക്ചറിൽ കാണുന്നത് 10.065 എന്നാണ്. അപ്പോൾ 10 ആണ് ആദ്യത്തെ രണ്ട് ഡിജിറ്റ്, അതായത് 10th ജനറേഷൻ പ്രോസസർ ആണെന്നുള്ളതാണ്. 8th എൻ ആണെങ്കിൽ 8000 എന്ന് പറയുന്ന നമ്പർ തുടങ്ങുന്നതായിരിക്കും. 7th എൻ ആണെങ്കിൽ 7000 സംതിങ് എന്ന് പറഞ്ഞാൽ തുടങ്ങുന്ന നമ്പറായിരിക്കും വരുന്നത്. ഇപ്പോൾ 12th ജനറേഷനും 13th ജനറേഷനും ആണ്. അപ്പം 12-ലും 13-ലും തുടങ്ങുന്ന നമ്പറുകളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി അതിൻ്റെ കൂടെ തന്നെ വരുന്ന SKU എന്ന് പറയുന്ന നമ്പർ നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്റ്റോക്ക് കീപ്പിംഗ് യൂണിറ്റ് എന്ന് പറയും. അതായത് ഓരോ ബാച്ചായിട്ട് ഈ പ്രോസർ മാനുഫാക്ചർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും പുതിയ നമ്പർ, കൂടിയ നമ്പറാണെങ്കിൽ നമുക്ക് ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോസറുകളായിരിക്കും നമുക്ക് കിട്ടിയെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റിൽ കാണുന്ന ഒരു നമ്പറുണ്ട് G7 എന്ന് പറയുന്നത്. അത് പ്രൊഡക്റ്റ് ലൈൻ സഫിക്സ് ആണ് കാണിക്കുന്നത്. ആ പ്രൊഡക്റ്റ് ഏത് ലെവലിലുള്ള പെർഫോമൻസ് ആണ് തരുന്നത് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ലാപ്ടോപ്പുകളൊക്കെ വാങ്ങുമ്പോൾ U എന്ന് പറഞ്ഞ ലെറ്റർ ആയിരിക്കും ഉള്ളത്. അത് മൊബൈൽ പവർ എഫിഷ്യൻ്റ് ആയിട്ട്, അതായത് ലാപ്ടോപ്പുകളിലൊക്കെ വരുന്ന ഏറ്റവും കുറഞ്ഞ എൻട്രി ലെവൽ വരുന്ന പ്രോസറുകളാണ്. അതധികം പവർ എടുക്കുന്നതല്ല. പിന്നെ അതുപോലെ തന്നെ T എന്ന് പറയുന്ന മോഡലുണ്ട്. അത് ഒപ്റ്റിമൈസ്ഡ് പെർഫോമൻസ് ഉള്ള പ്രോസസറുകളൊക്കെ ആയിരിക്കും. ഇനിയും S എന്ന് പറഞ്ഞ നമ്പർ ലാസ്റ്റ് വരുവാണെങ്കിൽ അതൊരു സ്പെഷ്യൽ എഡിഷൻ പ്രോസസ്സറുകളൊക്കെ ആയിരിക്കും. നമുക്ക് സാധാരണ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H G തുടങ്ങിയവ ഉള്ള പ്രോസസ്സറുകളാണ് നമുക്കൊന്നുകൂടെ നല്ലതെന്ന് പറയുന്നത്. H എന്ന് പറഞ്ഞ ഹൈ പെർഫോമൻസ് ഉള്ളതായിരിക്കും. അതായത് ലാപ്ടോപ്പുകളിലൊക്കെ വരുന്ന ഹൈ പെർഫോമൻസ് പ്രോസസ്സറുകളൊക്കെയാണ് H എന്ന് പറയുന്ന നമ്പർ വരുന്നത്. പിന്നെ HK എന്ന് പറയുന്ന നമ്പർ വന്നു കഴിഞ്ഞാൽ, ഇത് K എന്ന് പറഞ്ഞ ലെറ്റർ കാണിക്കുന്ന പറഞ്ഞാൽ അൺലോക്ക്ഡ് വേർഷനാണ്. അൺലോക്ക്ഡ് വേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ക്ലോക്ക് സ്പീഡ് നമുക്ക് ബയോസിൽ കയറിയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വേരിയബിൾ ക്ലോക്ക് സ്പീഡ് ആയിരിക്കും അതിനുള്ളത്. ടോപ്പ് ക്ലോക്ക് സ്പീഡ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ HK എന്ന് പറയുന്ന ലെറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞ ഹൈ പെർഫോമൻസും ആയിരിക്കും, അതുപോലെ തന്നെ ക്ലോക്ക് സ്പീഡ് കൂട്ടാൻ പറ്റുന്നതാണ്, അതായത് അൺലോക്കും ആയിട്ടുള്ളതായിരിക്കും. ഇനി HQ എന്ന് പറയുന്നതാണെങ്കിൽ ഹൈ പെർഫോമൻസ് വരുന്നതാണ്, അതുപോലെ തന്നെ ക്വാഡ് കോർ പ്രോസസർ ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി E എന്ന് പറയുന്നതാണെങ്കിൽ അത് എംബഡഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ G UCR ഉണ്ട്. G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് വരുന്നതാണ്. നമുക്കറിയാം നമ്മൾ ഇൻ്റലിൻ്റെ പ്രോസസ്സറൊക്കെ വാങ്ങുമ്പോൾ ഇൻബിൽട്ടിൻ ആയിട്ട് ഇൻ്റൽ HD ഗ്രാഫിക്സ്, ഇൻ്റൽ ഐറിസ് ഗ്രാഫിക്സ്, ഇൻ്റൽ UHD ഗ്രാഫിക്സ് ഇങ്ങനെയുള്ള പല ഗ്രാഫിക്സുകളുടെ സപ്പോർട്ടും കൂടെ വരുന്ന പ്രോസസ്സറുകളുണ്ട്. അത് G എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനിയും AMD എന്ന് പറയുന്ന കമ്പനിയുടെ പ്രോസസ്സറുകളെ പറ്റിയിട്ടാണ് അടുത്തത് നമുക്ക് സംസാരിക്കാനുള്ളത്. അതുപോലെ തന്നെ ആപ്പിൾ എന്ന് പറയുന്ന കമ്പനിയുടെ പ്രോസസ്സറെ പറ്റിയിട്ടും നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ വേണ്ടി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.